നമസ്കാരം. ഇന്ത്യൻ വിശ്വാസങ്ങൾ അനുസരിച്ച് പാതാള ലോകം എന്നാൽ ഭൂമിക്കടിയിലുള്ള ലോകമാണ്. പാതാളത്തിൽ നിന്നും ഓരോ വർഷവും ഭൂമിക്ക് മുകളിലെത്തി തൻ്റെ പ്രജകളെ കാണുവാനെത്തുന്ന മഹാബലിയെ നമുക്കറിയാമല്ലോ. എന്നാൽ വിശേഷം അതല്ല, യഥാർത്ഥത്തിൽ വേറൊരു പാതാള ലോകം നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ടത്രേ. ഭൂമിയിൽ നിന്ന് 3000 മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം ഗ്രാമങ്ങൾ, ഇതാ ഇന്ത്യയിലെ പാതാള ലോകങ്ങൾ. മധ്യപ്രദേശിലെ ചിത്തോര ജില്ലയിലാണ് ഈ പാതാള ലോകം സ്ഥിതി ചെയ്യുന്നത്. 12 ഗ്രാമങ്ങൾ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം 3000 മീറ്റർ താഴെയാണ്. സൂര്യപ്രകാശം പോലും കഷ്ടപ്പെട്ട് മാത്രമേ ഇവിടെ എത്തുകയുള്ളൂവെന്നാണ് പറയപ്പെടുന്നത്. ചിത്തോര ജില്ലയിലെ താമ്യ തഹസിലിലെ ഒരു താഴ്വരയാണ് ഈ പ്രദേശം. ചിത്തോര ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 78 കിലോമീറ്റർ അകലെയാണ് ഇവിടമുള്ളത്. ഈ 12 ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പതാൽകോട്ട് എന്നറിയപ്പെടുന്നു. ഗോത്ര സംസ്കാരത്തിൻ്റെയും അതിവിശിഷ്ടമായ ഔഷധ സമ്പത്തിൻ്റെയും ആസ്ഥാനമായാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഭൂരിയ ഗോത്രത്തിൽ താമസിക്കുന്നവരാണ് കൂടുതലും ഇവിടുത്തെ കുടിലുകളിൽ താമസിക്കുന്നത്. ഹിന്ദു വിശ്വാസം അനുസരിച്ച് സീതാദേവി ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിയ സ്ഥലമാണിതെന്നാണ് ഒരു വിശ്വാസം. മറ്റൊരു വിശ്വാസം അനുസരിച്ച് രാവണൻ്റെ ചങ്ങലകളിൽ നിന്നും ശ്രീരാമനെയും ലക്ഷ്മണനെയും രക്ഷിക്കാൻ ഈ പ്രദേശത്തിലൂടെയാണത്രേ ഹനുമാൻ പാതാളത്തിലേക്ക് പ്രവേശിച്ചത്. രാവണൻ്റെ പുത്രനായ മേഘനാഥ രാജകുമാരൻ ശിവനെ ആരാധിച്ചതിന് ശേഷം ഈ സ്ഥലത്തിലൂടെ മാത്രമാണ് പാതാളത്തിലേക്ക് പോയതെന്ന് ഒരു വിശ്വാസമുണ്ട്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ബോൺസ്ലെ രാജാക്കന്മാർ ഈ പ്രദേശം ഭരിച്ചിരുന്നതായും ഹോഷംഗബാദ് ജില്ലയിലെ പശ്മറിയുമായി ഈ സ്ഥലത്തെ ബന്ധിപ്പിക്കുന്ന ഒരു നീണ്ട തുരങ്കം ഉണ്ടായിരുന്നുവെന്നും ആളുകൾ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് സൈന്യത്തോട് പരാജയപ്പെട്ട ബോൺസ്ലെ രാജാവ് ഈ സ്ഥലം ഒളിക്കാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തി പതൽകോട്ട് വനത്തിലേക്ക് ആഴത്തിൽ പോയി. പാണൽകോട്ടിലെ രാജകോ എന്നാണ് പ്രദേശത്തിൻ്റെ പേര്. പരമ്പരാഗതമായി ഈ സ്ഥലം പാതാളത്തിലേക്കുള്ള പ്രവേശന കവാടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ താഴ്വരയ്ക്ക് വളരെ കാലമായി പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാതാൾകോട്ടിനെ ഒരു കോട്ടിനെ ഒരു ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മൺസൂൺ കാലമാണ് ഇവിടം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമുള്ളത്. ടൂറിസം മാർക്കറ്റിംഗ് പ്രാദേശിക പ്രകൃതിയിലും ആദിവാസി സംസ്കാര ബന്ധങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തങ്ങളുടേതായ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിന് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് ഇവിടുത്തെ ഗോത്ര വിഭാഗക്കാർ. തദ്ദേശീയ സമൂഹങ്ങളുടെ പങ്കാളിത്തത്തോടെ പാതൽകോട്ട് ഇക്കോ ടൂറിസത്തിൻ്റെ മാതൃക വളർത്തിയെടുക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.